ഏവർക്കും കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം. മട്ടുപ്പാവിലെ മരതകം ഡോക്യുമെന്ററി അവതരിപ്പിക്കുന്നത് ബിജു മാത്യു. നമ്മുടെ മട്ടുപ്പാവിൽ തന്നെ ചുവന്ന് തുടുത്ത തക്കാളിയും കോളിഫ്ലവറും കാബേജുമെല്ലാം നിരനിരയായി വിളഞ്ഞു കിടക്കുന്നു. ഒരു സ്വപ്നമായി തോന്നുന്നുണ്ടാകാം അല്ലേ? എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ചേന്തമംഗലം DDSHS കരിമ്പാടം സ്കൂളിലെ ജീജ ടീച്ചറുടെ മട്ടുപ്പാവിൽ വർണ്ണമനോഹരമായ ഈ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. പൂർണ്ണമായും വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കുന്ന അവരുടെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും വർഷം മുഴുവൻ അവർ വിളയിച്ചെടുക്കുന്നു. മട്ടുപ്പാവിൽ നിന്നും മാത്രമായി ഇത്രയധികം വിളവ് ലഭിക്കുന്നത് ശാസ്ത്രീയമായ കൃഷിരീതി സ്വീകരിക്കുന്നതുകൊണ്ടാണ്. പൂർണ്ണമായും ജൈവവളവും ജൈവ കീടനാശിനിയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് മികച്ച വിളവ് ലഭിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കാബേജ്, കോളിഫ്ലവർ, പയർ, വെണ്ട, വഴുതന, പച്ചമുളക്, ചീര, തക്കാളി എന്നിവയാണ് അവർ ടെറസിൽ കൃഷി ചെയ്യുന്നത്. കാബേജ്, കോളിഫ്ലവർ എന്നിവ ടെറസിൽ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. രണ്ടിനും ഒരേ കൃഷിരീതിയാണ് സ്വീകരിക്കുന്നത്. കാബേജ്, കോളിഫ്ലവർ എന്നിവ ശീതകാല പച്ചക്കറിയാണ്. ഊട്ടി പോലെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലകളിൽ ഇവ നന്നായി വിളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള കാലം പ്രയോജനപ്പെടുത്തിയാണ് കാബേജ്, കോളിഫ്ലവർ എന്നിവ നമുക്ക് കൃഷി ചെയ്യുവാൻ കഴിയുന്നത്. വിത്ത് ആണ് നടീൽ വസ്തു. സീഡ്ലിംഗ് ട്രേയിൽ വിത്ത് പാകി മുളപ്പിച്ച ശേഷം പറിച്ചു നടുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് വിത്ത് പാകേണ്ടത്. വെയിൽ ഏൽക്കാത്ത ഭാഗത്താണ് വിത്ത് പാകിയ ശേഷം സീഡ്ലിംഗ് ട്രേ സൂക്ഷിക്കേണ്ടത്. രണ്ടാഴ്ചകൾ കൊണ്ട് തൈകൾ ഗ്രോ ബാഗിലേക്ക് പറിച്ചു നടുവാൻ പാകത്തിൽ വളർച്ച എത്തിയിട്ടുണ്ടാകും. വിത്ത് പാകി മുളപ്പിക്കുന്നതിനായി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കടുകിൻ്റെ അതേ രൂപത്തിലാണ് വിത്ത് കാണപ്പെടുക. വിത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്യൂഡോമോണസ് ലായനിയിൽ 12 മണിക്കൂർ നേരം കുതിർത്തി വയ്ക്കുക. 1:10 എന്ന അനുപാതത്തിൽ ജലം ചേർത്താണ് ലായനി തയ്യാറാക്കേണ്ടത്. സ്യൂഡോമോണസ് പൗഡറോ ലിക്വിഡോ നമുക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. 1 ലിറ്റർ ജലത്തിൽ 100 ഗ്രാം സ്യൂഡോമോണസ് ഫെർട്ടിലൈസർ ചേർത്ത് ലായനി തയ്യാറാക്കുവാൻ കഴിയും. സസ്യങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മാണുവാണ് സ്യൂഡോമോണസ്. സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്യൂഡോമോണസ് ലായനിയിൽ കുതിർത്തുന്നതിനാൽ ഒരു വിത്തും നഷ്ടപ്പെടാതെ മുളയ്ക്കുകയും തൈകൾ വേഗം വളരുകയും ചെയ്യുന്നു. തൈകൾ പറിച്ചു നടുന്നതിനുള്ള ഗ്രോ ബാഗ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് തയ്യാറാക്കുന്നത്. മണ്ണിൽ അല്പം കുമ്മായം ചേർത്തിളക്കി 2 ആഴ്ച തണലത്ത് ഇട്ട മണ്ണ്
ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നതിന് ഉപയോഗിക്കാം. മണ്ണിൻ്റെ അമ്ലാംശം അഥവാ അസിഡിറ്റി കുറയുന്നതിന് ഇത് സഹായകമാകും. ഒരു ഗ്രോ ബാഗിന് 10 ഗ്രാം എന്ന നിരക്കിൽ ആണ് കുമ്മായം ചേർക്കുന്നത്. ഗ്രോ ബാഗിൻ്റെ അടിയിൽ ആദ്യം കുറച്ച് ചകിരിനാര് ഇടണം. ബാഗിനുള്ളിൽ ജലം കെട്ടിക്കിടക്കാതെ ഹോൾ വഴി വാർന്നു പോകുന്നതിനും മണ്ണിൽ വായുസഞ്ചാരം ലഭിക്കുന്നതിനും ഇത് സഹായകമാകുന്നു. ചകിരിനാര് ഇട്ടതിനു ശേഷം മണ്ണ് നിറയ്ക്കാം. ചകിരിക്ക് പകരം കരിയിലയും ഉപയോഗിക്കാവുന്നതാണ്. കുമ്മായം ചേർത്ത് തയ്യാറാക്കിയ മണ്ണിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. മണ്ണിൽ നിന്ന് ചെടികളുടെ വേരിനെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കുവാൻ വേപ്പിൻ പിണ്ണാക്ക് സഹായകമാകും. സസ്യങ്ങളുടെ വേര് നിമ വിരകൾ തിന്ന് നശിപ്പിക്കാറുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് നിമ വിരകളെ നശിപ്പിക്കും. ഇതോടൊപ്പം ചാണക പൊടി കൂടി മണ്ണിൽ ചേർക്കണം. ചാണകം വെയിൽ കൊള്ളിക്കാതെ തണലിൽ ഉണക്കിയാണ് പൊടി തയ്യാറാക്കേണ്ടത്. ചാണകത്തിലെ ഉപകാരികളായ സൂക്ഷ്മജീവികൾ നശിക്കാതിരിക്കുവാൻ ഈ രീതി സഹായകമാകും. കൂടാതെ കുറച്ച് ചകിരിച്ചോർ കമ്പോസ്റ്റോ വെർമി കമ്പോസ്റ്റോ മണ്ണിൽ ചേർക്കുകയും ആവാം. അടുക്കള മാലിന്യങ്ങളെയും നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാം. ഇതിന് പൈപ്പ് കമ്പോസ്റ്റ് രീതി അനുയോജ്യമാണ്. അടുക്കള മാലിന്യങ്ങൾ പൈപ്പിൽ ഇടുമ്പോൾ ഇടയ്ക്ക് അല്പം ചാണകം ഇട്ടുകൊടുക്കണം. അവശിഷ്ടങ്ങൾ വേഗം കമ്പോസ്റ്റായി മാറുവാൻ ഇത് സഹായകമാകും. പൈപ്പ് നിറഞ്ഞു കഴിയുമ്പോൾ അത് അടച്ച് കെട്ടിവെക്കണം. 2 മാസത്തിന് ശേഷം ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കാം. ഒരു ഗ്രോ ബാഗിൽ 10 ഗ്രാം എന്ന തോതിൽ കുമ്മായം കൂടി ചേർക്കേണ്ടതാണ്. കുമ്മായം, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് പ്രത്യേകം തയ്യാറാക്കിയ മണ്ണ് ആണ് ഗ്രോ ബാഗിനടിയിൽ അല്പം ചകിരിനാര് വെച്ച ശേഷം ബാഗിലേക്ക് നിറയ്ക്കേണ്ടത്. സീഡ്ലിംഗ് ട്രേയിൽ 2 ആഴ്ച വളർത്തിയ തൈകൾ ഇങ്ങനെ നാം തയ്യാറാക്കിയ ഗ്രോ ബാഗിൽ നടുന്നു. ഈ ഗ്രോ ബാഗ് ആദ്യം 1 ആഴ്ച തണലത്താണ് വെക്കേണ്ടത്. ഈ സമയം ജലസേചനം മാത്രം മതി. വളപ്രയോഗം ഒന്നും ആവശ്യമില്ല. ചെടിയുടെ വേര് നന്നായി പിടിച്ച ശേഷം മാത്രമേ വളപ്രയോഗം ആവശ്യമുള്ളൂ. വ്യത്യസ്ത ഇനം ജൈവ വളങ്ങൾ തയ്യാറാക്കി ഒന്നിടവിട്ട ആഴ്ചകളിൽ ചെടികൾക്ക് നൽകുന്നു. ജലസേചനവും വളപ്രയോഗവും നടത്തുന്നതിലും ഉണ്ട് ശാസ്ത്രീയ പരിപാലന രീതികൾ. ചെടികൾക്ക് ജലസേചനം നൽകുന്നത് രാവിലെ മാത്രവും വളപ്രയോഗം വൈകുന്നേരങ്ങളിൽ മാത്രവുമാണ്. കപ്പലണ്ടി പിണ്ണാക്കും ചാണകപ്പൊടിയും 1:3 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് ഇളക്കി ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് കുഴച്ചു വയ്ക്കുന്നു. ഇത് 1 ആഴ്ച സമയം അങ്ങനെ തന്നെ വെച്ച് പുളിപ്പിച്ച് എടുക്കും. ഇതിൻ്റെ തെളിനീര് ആണ് നാം ഊറ്റി എടുക്കുന്നത്. അവശിഷ്ടമായി കിട്ടുന്ന സ്ലറി നമ്മുടെ തോട്ടത്തിലെ മറ്റു വലിയ ചെടികൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പുളിപ്പിച്ച്
ഊറ്റിയെടുത്ത തെളിനീര് വീണ്ടും വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷമാണ് ചെടികൾക്ക് ഒഴിക്കുന്നത്. ഒരു കപ്പിന് 10 കപ്പ് വെള്ളം എന്ന തോതിൽ ചേർത്താണ് ലായനിയെ നേർപ്പിക്കുന്നത്. ഇത് വൈകിട്ട് മാത്രമാണ് ചെടികൾക്ക് ഒഴിച്ചു നൽകേണ്ടത്. ചട്ടിയിൽ നിന്ന് ഒലിച്ച് പുറത്തു പോകാത്ത അളവിൽ മാത്രമാണ് ഇത് ഒഴിക്കേണ്ടത്. ഇനി തൈകൾക്ക് നൽകേണ്ട മറ്റൊരു പരിചരണം സ്യൂഡോമോണസ് ടോണിക് നൽകുക എന്നതാണ്. 1:10 എന്ന അനുപാതത്തിൽ സ്യൂഡോമോണസും ജലവും ചേർത്ത് ലായനി തയ്യാറാക്കുന്നു. ഇത് ചെടിയുടെ കടയ്ക്കും ഇലകളിലും തണ്ടിലും എല്ലാം ഒഴിച്ചു കൊടുക്കണം. ഇത് ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഒരു ബൂസ്റ്റർ ടോണിക്കായി പ്രവർത്തിക്കും. എല്ലുപൊടി പ്രയോഗവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഗ്രോ ബാഗിൻ്റെ സൈഡിൽ ആയി വേരിൽ മുട്ടാതെ വേണം എല്ലുപൊടി ഇടാൻ. ഒന്നിടവിട്ട ആഴ്ചകളിൽ മാത്രമാണ് വളപ്രയോഗം. ഇവ വ്യത്യസ്ത വളങ്ങളാണ് നല്ലത്. വളരെ മികച്ച പല ജൈവ വളങ്ങളും നമുക്ക് ഇതിനായി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുവാൻ കഴിയും. മത്തി ശർക്കര മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1:1 എന്ന അനുപാതത്തിലാണ് മത്തിയും ശർക്കരയും ഉപയോഗിക്കുന്നത്. 1 കിലോഗ്രാം മത്തിക്ക് 1 കിലോഗ്രാം ശർക്കര എന്ന തോതിൽ എടുക്കണം. മത്തി ചെറിയ കഷണങ്ങളായി മുറിച്ച ശേഷം കഴുകി എടുക്കണം. ശർക്കര പൊടിച്ചെടുക്കുന്നു. സുതാര്യമായ അടപ്പുള്ള ഒരു ബക്കറ്റ് മിശ്രിതം തയ്യാറാക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ബക്കറ്റിൽ ആദ്യം 1 അടുക്ക് ശർക്കരപ്പൊടി ഇടണം. പിന്നീട് അതേ കനത്തിൽ മത്തി കഷ്ണങ്ങൾ ഇടണം. വീണ്ടും ശർക്കരപ്പൊടി എന്ന ക്രമത്തിൽ നിറയ്ക്കുന്നു. ഏറ്റവും മുകൾ നിരപ്പിൽ ശർക്കരപ്പൊടി തന്നെ ആയിരിക്കണം. ബക്കറ്റ് അടച്ചതിന് ശേഷം അടപ്പ് തുറന്നു പോകാതിരിക്കുവാൻ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കുന്നത് നല്ലതാണ്. മത്തി ശർക്കര മിശ്രിതം തയ്യാറാകുവാൻ 45 ദിവസം ഇങ്ങനെ സൂക്ഷിക്കണം. സുതാര്യമായ ബക്കറ്റ് ആയതുകൊണ്ട് ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കുവാൻ കഴിയും. 10 ദിവസങ്ങൾ കൂടുമ്പോൾ ബക്കറ്റ് കുലുക്കിക്കൊണ്ട് മിശ്രിതം ഇളക്കി വയ്ക്കുന്നത് നല്ലതാണ്. യാതൊരുവിധ ദുർഗന്ധവും ഇതിന് ഉണ്ടാകുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. നെല്ലിക്ക വൈനും മറ്റും തയ്യാറാക്കുന്ന ഒരു രീതി തന്നെയാണ് മത്തി ശർക്കര മിശ്രിതം തയ്യാറാക്കുവാനും നാം സ്വീകരിക്കുന്നത്. 45 ദിവസം കഴിഞ്ഞ ശേഷം ഇത് നീര് ഊറ്റി അരിച്ചെടുക്കുന്നു. മുള്ള് തുടങ്ങിയ അവശിഷ്ടങ്ങൾ തെങ്ങ് പോലെയുള്ള വലിയ ചെടികൾക്ക് ഇട്ടുകൊടുത്ത ശേഷം മണ്ണിട്ട് മൂടുക. നാം ഊറ്റിയെടുത്ത തെളിനീര് വളരെ നേർപ്പിച്ച ശേഷം മാത്രമാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. 5 മില്ലിലിറ്റർ ദ്രാവകം 1 ലിറ്റർ ജലത്തിൽ കലക്കിയ ശേഷം മാത്രമേ ചെടികൾക്ക് ഉപയോഗിക്കാവൂ. ഇത് ചെടികൾക്ക് നല്ല വളമാണ്. അതോടൊപ്പം കീടനാശിനിയായും പ്രവർത്തിക്കുന്നു. ചട്ടിയിൽ കുറച്ച് ഉണങ്ങിയ കരിയിലകൾ മുകളിൽ ഇട്ടുകൊടുക്കണം. വെയിൽ കൊണ്ട് മണ്ണ് ഉണങ്ങിപ്പോകാതിരിക്കുവാനും മണ്ണിലെ ഉപകാരികളായ സൂക്ഷ്മാണുക്കൾ നശിക്കാതിരിക്കുവാനും ഇത് സഹായകമാണ്. നമുക്ക് തയ്യാറാക്കാവുന്ന മറ്റൊരു മികച്ച ജൈവ വളമാണ് മുട്ടനാരങ്ങ മിശ്രിതം.
അടപ്പുള്ള ബക്കറ്റ് 10 മുട്ടകൾ നല്ല നീരുള്ള 20 ചെറുനാരങ്ങകൾ എന്നിവ മുട്ട നാരങ്ങ മിശ്രിതം തയ്യാറാക്കുവാൻ ആവശ്യമാണ്. പച്ചമുട്ടകൾ അതിൻ്റെ തൊണ്ടോടുകൂടി അതേപടി ബക്കറ്റിൽ അടുക്കുക. നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് മുട്ടയ്ക്ക് മുകളിൽ ഒഴിക്കുക. മുട്ടകൾ നാരങ്ങ നീരിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ആയിരിക്കണം. ഏകദേശം 1.5 മാസം കഴിയുമ്പോൾ മുട്ടത്തോടിലെ കാൽസ്യം മുഴുവൻ നാരങ്ങ നീരിൽ അലിയും. മുട്ടകൾ തോല് മാത്രമായി ഇരിക്കുന്നുണ്ടാകും. ബക്കറ്റ് കുലുക്കി മുട്ടയുടെ മെംബ്രെയിൻ പൊട്ടിക്കുക. ഇത് കുഴമ്പ് രൂപത്തിലാകും. ഇത് അരിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർക്കുക. ഇങ്ങനെ തയ്യാറാക്കിയത് വീണ്ടും 2 ആഴ്ച അടച്ച് മൂടി കെട്ടിവെക്കുക. ഇപ്പോൾ മുട്ട നാരങ്ങ മിശ്രിതം തയ്യാറായി. മത്തി ശർക്കര മിശ്രിതം പോലെ തന്നെ ഇതും 1 ലിറ്റർ ജലത്തിൽ 5 മില്ലിലിറ്റർ മാത്രം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് മേൽ തളിക്കുവാൻ കഴിയും. ഇത് ചെടികളുടെ ബൂസ്റ്റർ ടോണിക്കും കീടനാശിനിയും ആയി പ്രവർത്തിക്കുന്നു. 1 മാസം കൂടുമ്പോൾ ഗ്രോ ബാഗിൻ്റെ വശങ്ങളിൽ അല്പം കുമ്മായം ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെടികൾക്ക് കടുത്ത വെയിൽ ഏൽക്കാതിരിക്കുവാൻ ഷെയ്ഡ് നെറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. തുള്ളി ജലസേചനം അഥവാ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി വേസ്റ്റ് ബോട്ടിലുകളിൽ ചെറിയ ഒരു സുഷിരം മാത്രം നിർമ്മിച്ച് ജലം നിറച്ച ശേഷം ചട്ടിയുടെ വക്കിൽ കയറ്റി വെച്ചു കൊടുക്കാം. ചെടിക്ക് എപ്പോഴും തണുപ്പും ജലാംശവും ലഭിക്കുവാൻ ഇത് സഹായകമാകും. വളപ്രയോഗം കൂടുതലായി ചെയ്യേണ്ട ഒരു സമയം ഉണ്ട്. കോളിഫ്ലവറിൽ പൂവ് അഥവാ കർഡ് വരുമ്പോൾ മുതൽ ആണ് ഇത്. ഈ സമയം കൂടുതൽ അളവിൽ സ്ലറി ജലം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2-2.5 മാസം കൊണ്ട് കോളിഫ്ലവറിന് പൂവ് വരും. കാബേജ് ആണെങ്കിൽ ഉള്ളിൽ കാബേജ് രൂപപ്പെട്ടു തുടങ്ങും. കാബേജ് കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. പലരുടെയും ഒരു സംശയം ആണ് ഇത്. കോളിഫ്ലവറിൻ്റെ പൂവ് വിടർന്ന് പോകുന്നതിന് മുമ്പ്, അതായത് കൂടി നിൽക്കുമ്പോൾ തന്നെ വിളവ് എടുക്കേണ്ടതാണ്. ജനുവരി മാസത്തിൽ തന്നെ വിളവെടുപ്പ് പൂർത്തിയാകണം. കാബേജ്, കോളിഫ്ലവർ എന്നിവയ്ക്ക് പ്രധാനമായും ഏൽക്കുന്ന കീടബാധ ഒച്ചിൻ്റെ ആക്രമണമാണ്. ഒച്ചുകളെ പെറുക്കിയെടുത്ത് അവയ്ക്ക് മുകളിൽ ഉപ്പുപൊടി വിതറി അവയെ നശിപ്പിച്ചു കളയണം. നശിപ്പിക്കാതെ വലിച്ചെറിഞ്ഞാൽ അവ മറ്റു ചെടികളെ ആക്രമിക്കും. ശൈത്യ മേഖലകളും ശൈത്യകാലവുമാണ് ഇത്തരം കൃഷിക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ളത്. ആയതുകൊണ്ട് നാം സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള കാലഘട്ടം കാബേജ്, കോളിഫ്ലവർ കൃഷിക്കായി ഉപയോഗിക്കുന്നു. നമ്മുടെ മട്ടുപ്പാവിലും ഇത്തരത്തിൽ ആവശ്യമായ പച്ചക്കറികൾ വിളയിച്ചെടുക്കാം. ജീജ ടീച്ചർക്ക് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മട്ടുപ്പാവിൽ വിരിയുന്ന മരതകം എന്ന ഡോക്യുമെൻ്ററിയുടെ 1ാം ഭാഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.